വർഷങ്ങൾക്ക് ശേഷം തിയേറ്ററുകളിൽ താരയുദ്ധം അരങ്ങേറുകയാണ്. നാളുകൾ നീണ്ട അനിശ്ചിതത്വത്തിനൊടുവിലാണ് ദിലീപ് ചിത്രമായ രാമലീല തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. ചിത്രീകരണം പൂർത്തിയാക്കി റിലീസിംഗിന് തയ്യാറെടുക്കുന്നതിന് മുൻപാണ് ദിലീപ് അറസ്റ്റിലായത്. തുടർന്ന് രാമലീലയുടെ റിലീസിംഗും അനിശ്ചിതത്വത്തിലായി. കഴിഞ്ഞ ദിവസമാണ് ചിത്രത്തിന്റെ റിലീസിംഗ് തീയതി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. മഞ്ജു വാര്യരെ നായികയാക്കി നവാഗതനായ ഫാൻറം പ്രവീൺ സംവിധാനം ചെയ്യുന്ന ഉദാഹരണം സുജാതയും അതേ ദിവസമാണ് തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. വർഷങ്ങൾക്ക് ശേഷമാണ് ദിലീപിന്റെയും മഞ്ജു വാര്യരുടെയും ചിത്രങ്ങൾ ഒരേ ദിവസം തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. മോഹൻലാൽ ചിത്രമായ വില്ലനും അതേ ദിവസം തിയേറ്ററിലേക്ക് എത്തുമെന്ന തരത്തിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നു. എന്നാൽ ചിത്രത്തിന്റെ റിലീസ് ഇനിയും നീളമെന്നാണ് റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവന്നിട്ടുള്ളത്. പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മോഹൻലാൽ ചിത്രമാണ് വില്ലൻ. ബി ഉണ്ണികൃഷ്ണനും മോഹൻലാലും നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഒരുമിച്ച ചിത്രത്തിൽ മഞ്ജു വാര്യരാണ് നായിക. ചിത്രത്തിന്റെ റിലീസും സെപ്റ്റംബർ 28 തരത്തിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നു. സെപ്റ്റംബറിൽ ചിത്രം റിലീസ് ചെയ്യുമെന്ന തരത്തിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നുവെങ്കിലും അണിയറ പ്രവർത്തകർ അത് സ്ഥിരീകരിച്ചിട്ടില്ലായിരുന്നു. റിലീസിന് മുൻപേ തന്നെ വൻ ഹൈപ്പ് നേടിയ ചിത്രത്തിന്റെ റിലീസിംഗ് തീയതി ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. ദിലീപ് മഞ്ജു വാര്യരുടെ ചിത്രങ്ങൾക്കിടയിൽ വില്ലൻ റിലീസ് ചെയ്താൽ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടാതെ പോവില്ലേ എന്ന ആശങ്ക നേരത്തെ തന്നെ ആരാധകരുടെ മനസ്സിലുണ്ടായിരുന്നു. ദിലീപും മഞ്ജു വാര്യരും പുതിയ ചിത്രവുമായി ഒരേ ദിവസം തിയേറ്ററിലേക്ക് എത്തുകയാണ്. ഉദാഹരണം സുജാത. രാമലീല റിലീസിൽ ബോക്സ് ഓഫീസിൽ ആര് തരംഗം സൃഷ്ടിക്കുമെന്നത് കണ്ടറിയാം. മഞ്ജു വാര്യരുടെ അഭിനയ ജീവിതത്തിലെ തന്നെ നാഴികക്കല്ലായി മാറിയേക്കാവുന്ന ചിത്രമാണ് ഉദാഹരണം സുജാത. മകളെ വളർത്താനായി കഷ്ടപ്പെടുന്ന സുജാത എന്ന വിധവയായാണ് താരം പ്രത്യക്ഷപ്പെടുന്നത്. ലയണിന് ശേഷം ദിലീപ് അഭിനയിക്കുന്ന പൊളിറ്റിക്കൽ ത്രില്ലർ ചിത്രമാണ് രാമലീല. നവാഗതനായ അരുൺ ഗോപിയാണ് ചിത്രം സംവിധാനം ചെയ്തത്. പ്രയാഗ മാട്ടിലാണ് ചിത്രത്തിലെ നായിക. ദിലീപ് ചിത്രം 2 Countries മഞ്ജു വാര്യരുടെ ചിത്രമായ ജോ ആൻഡ് ദി ബോയും ഏകദേശം ഒരേ സമയത്താണ് തിയേറ്ററിലേക്ക് എത്തിയത്. ദിലീപിന്റെ കരിയറിലെ തന്നെ എക്കാലത്തെ ഹിറ്റായി 2 Countries മാറിയപ്പോൾ മഞ്ജു വാര്യരുടെ ചിത്രം കനത്ത പരാജയമാണ് ഏറ്റുവാങ്ങിയത്. അന്യോന്യം പഴിചാരാതെയാണ് മഞ്ജു വാര്യരും ദിലീപും വേർതിരിഞ്ഞത്. വിവാഹമോചനത്തിന് ശേഷവും ഒരാൾ മറ്റൊരാളെ കുറിച്ച് കുറ്റം പറയുന്ന പതിവ് രീതി ഇവരുടെ കാര്യത്തിൽ സംഭവിച്ചിരുന്നില്ല. ദിലീപും മഞ്ജു വാര്യരും വേർപിരിഞ്ഞപ്പോൾ അച്ഛനോടൊപ്പം പോകാനാണ് മകൾ മീനാക്ഷി താല്പര്യം പ്രകടിപ്പിച്ചത്. അച്ഛനും മകളും തമ്മിലുള്ള അടുപ്പത്തെക്കുറിച്ച് കൃത്യമായി അറിയാവുന്നതിനാൽ മഞ്ജു അക്കാര്യം സമ്മതിക്കുകയായിരുന്നു. കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ചെയ്യും.